നമസ്കാരം. എം ജി യൂണിവേഴ്സിറ്റിയുടെ ഇന്നത്തെ അറിയിപ്പുകൾ, ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്ന് വെച്ചാൽ പി എച്ച് ഡി എക്സാമിനെക്കുറിച്ച്, അതേപോലെ തന്നെ പ്രൈവറ്റ് 2017 മുമ്പുള്ള അഡ്മിഷൻ്റെ സപ്ലി തേർഡ് സെം ഫോർത്ത് സെം ഫീസ് അടയ്ക്കാൻ നേരത്തെ വന്നിട്ടുണ്ട്, അതിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ സി സി എൻ എസ് എസ് ഗ്രേസ് മാർക്ക് സംബന്ധിച്ച്, അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട്, നമുക്ക് നോക്കാം. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ബാക്കി സൈറ്റിലാണ്. നമുക്കാദ്യമേ എഫ് പി പേജിലെ നോക്കാം. പി എച്ച് ഡി പരീക്ഷ. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അംഗീകൃത ഗവേഷണ കേന്ദ്രങ്ങളിൽ 2019 പി എച്ച് ഡിക്കായി രജിസ്റ്റർ ചെയ്തവർക്കും സെക്കൻഡ് സ്പെൽ പൂർത്തിയാക്കിയവർക്കും 2018 സെക്കൻഡ് സ്പെൽ പൂർത്തിയാക്കിയവർക്കും സപ്ലിമെൻ്ററിക്കാർക്കുമുള്ള കോഴ്സ് 1, കോഴ്സ് 2, കോഴ്സ് 4 പരീക്ഷ കോട്ടയം സി എം എസ് കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ സെപ്റ്റംബർ 14, 15, 16 തീയതികളിൽ നടക്കും. സെപ്റ്റംബർ 23 നടക്കുന്ന കോഴ്സ് 3 പരീക്ഷ അതത് റിസർച്ച് സെൻ്ററുകളിലാണ് നടക്കുക. ഹോൾ ടിക്കറ്റുകൾ www.distance.mgu.ac.in/mgupHD എന്ന ലിങ്കിലൂടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് സെപ്റ്റംബർ 9 വൈകിട്ട് മുതൽ അപ്ലോഡ് ചെയ്യാം. പരീക്ഷാഫലം. 2021 ഫെബ്രുവരിയിൽ സ്കൂൾ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് സയൻസ് നടത്തിയ മൂന്നാം സെമസ്റ്റർ എം എസ് സി ഫിസിക്സ് സി എസ് എസ് 2019-21 ബാച്ച് റെഗുലർ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാ തീയതി. 3-ഉം 4-ഉം സെമസ്റ്റർ ബി എ ബി കോം സി ബി സി എസ് എസ് 2017 മുമ്പുള്ള അഡ്മിഷൻ സപ്ലിമെൻ്ററി, 2012-13 അഡ്മിഷൻ മേഴ്സി ചാൻസ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ. പരീക്ഷകൾ യഥാക്രമം സെപ്റ്റംബർ 22, ഒക്ടോബർ 6 തീയതികളിൽ ആരംഭിക്കും. വിശദമായ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ. അതായത് ഇത് പ്രൈവറ്റിൻ്റെ കാര്യം മാത്രമാണ്, ഇത് കണ്ടിട്ട് റെഗുലറാണോ എന്ന് ചോദിക്കരുത്. പ്രൈവറ്റിൻ്റെ സി ബി സി എസ് എസ് സപ്ലി തേർഡ് സെം ഫോർത്ത് സെം പരീക്ഷകളാണ്. തേർഡ് സെം സെപ്റ്റംബർ 22 തുടങ്ങും, ഫോർത്ത് സെം ഒക്ടോബർ 6 തുടങ്ങും. ടൈം ടേബിൾ നമുക്ക് നോക്കാമേ, യൂണിവേഴ്സിറ്റി സൈറ്റിലുണ്ട്. അപേക്ഷ സെപ്റ്റംബർ 10 വരെ. കോവിഡ്-19 രോഗബാധ മൂലമോ അനുബന്ധ പ്രശ്നങ്ങളാലോ എം ബി എ സ്പെഷ്യൽ മേഴ്സി ചാൻസ് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന 2015 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് കൂടി പരീക്ഷ എഴുതാൻ അവസരം. ഇതിലേക്കുള്ള അപേക്ഷകൾ സെപ്റ്റംബർ 10 മുമ്പായി സമർപ്പിക്കണം. പരീക്ഷാ ഫീസിനും സി വി ക്യാമ്പ് ഫീസിനും പുറമെ സ്പെഷ്യൽ ഫീസായി 5250 രൂപയും epay.mgu.ac.in മുഖേന അടയ്ക്കണം. അപേക്ഷയോടൊപ്പം അദാലത്ത് സ്പെഷ്യൽ മേഴ്സി ചാൻസ് എം ബി എ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റും അപ്ലോഡ് ചെയ്യണം. അപേക്ഷയും അനുബന്ധ രേഖകളും ar12exam@mgu.ac.in എന്ന ഇമെയിൽ വിലാസത്തിലും അയക്കണം. ഇത്രയുമാണ് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളത്. നമുക്കിനിയും യൂണിവേഴ്സിറ്റി സൈറ്റിലെ പേജ് നോക്കാം. യൂണിവേഴ്സിറ്റി പേജിലെ ഫ്ലാഷ് ന്യൂസിൻ്റെ അവിടെ ആപ്ലിക്കേഷൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രേസ് മാർക്ക്, അവിടെ നോക്കുമ്പം നമുക്ക് ഗ്രേസ് മാർക്കിന് അപ്ലൈ ചെയ്യാനുള്ളത് കാര്യങ്ങൾ കിട്ടുമേ. അപ്പോൾ ഇത് ഞാനൊന്ന് വായിക്കാം. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ആപ്ലിക്കേഷൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രേസ് മാർക്സ് വൈൽ റിസൾട്ട്സ് ഓഫ് റീഅപ്പിയറൻസ് റീവാലുവേഷൻ ആർ പെൻഡിങ്. പ്ലീസ് റീഡ് യൂണിവേഴ്സിറ്റി ഓർഡർ നമ്പർ എന്ന് പറഞ്ഞ് 3 ഓർഡറിൻ്റെ കാര്യം പറയുന്നുണ്ട്. നെയിം, പെർമനൻ്റ് രജിസ്റ്റർ നമ്പർ, കോളേജ്, പ്രോഗ്രാം, പിന്നെ അതിനുശേഷം ഏതെങ്കിലും റിസൾട്ട് പെൻഡിങ് ആയിട്ടുണ്ടോ, അതായത് ഇമ്പ്രൂവ്മെൻറ്റോ സപ്ലി എഴുതിയത് എന്തെങ്കിലും ഉണ്ടോ, അത് ഈ ഫോർമാറ്റിൽ എഴുതണം. റീവാലുവേഷൻ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ, അത് ഡീറ്റെയിൽസ് എഴുതണം. അതായത് 2018 ബാച്ചിന് മാത്രമേ ഉള്ളൂ ഇത്, 2018-21 ബാച്ച്. അവർക്ക് എല്ലാ വിഷയവും കിട്ടി പാസ്സായിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർക്ക് ഗ്രേസ് മാർക്ക് ആഡാവും. സെപ്റ്റംബർ 10, 11 തീയതിക്ക് മുമ്പ് എല്ലാവർക്കും ആഡാവും. കുറച്ച് പേരുടെ ഗ്രേസ് മാർക്ക് ആഡായി, കുറച്ച് പേരുടെ ആഡാകാനുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 10, 11 അല്ലെങ്കിൽ സെപ്റ്റംബർ 11 വരെ നോക്കുക. 11 ശേഷം വന്നിട്ടില്ല എങ്കിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഇപ്പോൾ 11 വരെ അവരിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടികളുടെ. ഇനിയും സപ്ലിയോ
ഇമ്പ്രൂവ്മെൻറ്റോ എഴുതുന്നവർ ഈ ഫോം ഫില്ല് ചെയ്ത് മെയിൽ അയക്കണമെന്നാണ്. മെയിൽ ഏത് മെയിൽ ഐ ഡി ആണെന്നൊന്നും കൊടുത്തിട്ടില്ല. മിക്കവാറും നാളെ വല്ല ഫേസ്ബുക്ക് പേജിൽ കാണാമായിരിക്കും. നമുക്ക് നോക്കാം. ഇനിയും നമുക്ക് ഇതിൻ്റെ ടൈം ടേബിള് നോക്കാം. എക്സാമിനേഷനകത്ത് എക്സാം ടൈം ടേബിൾസ് ഉണ്ട്. അവിടെ തേർഡ് സെം ഫോർത്ത് സെം പ്രൈവറ്റ് രജിസ്ട്രേഷൻ എക്സാമിനേഷൻ ബി എ ബി കോം അവിടെ നോക്കാം. ഇപ്പോൾ തേർഡ് സെമ്മിൻ്റെ പരീക്ഷ സെപ്റ്റംബർ 22 ബുധനാഴ്ചയാണ് തുടങ്ങുന്നത്. പരീക്ഷ ഉച്ചയ്ക്കാണ്. 1:30 to 4:30 വെള്ളിയാഴ്ച 2:00 to 5:00 അപ്പം ഇവിടെ 22 ഇംഗ്ലീഷ്, 24 സെക്കൻഡ് ലാംഗ്വേജ്, പിന്നെ 27, 29, 1, 4 തീയതികൾ ഇങ്ങനെ മാറി മാറി ഓരോ വിഷയത്തിന് നിങ്ങൾക്ക് വേണ്ടുന്ന എടുക്കുക. ഫോർത്ത് സെമ്മ് ഒക്ടോബർ 6 ആരംഭിക്കും. ഒക്ടോബർ 6 ഇംഗ്ലീഷ്, അതും ഉച്ചയ്ക്കാണ് പരീക്ഷ. 8 സെക്കൻഡ് ലാംഗ്വേജ്, പിന്നെ 11, 13, 18 തീയതികളിലായിട്ട് 20 നടക്കും. ഇതാണ് ടൈം ടേബിൾ. ഇത് വന്നതിന് മുമ്പ് ഗ്രേസ് മാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്നത് 2018 അഡ്മിഷൻ CBCS യു ജി വിദ്യാർത്ഥികളിൽ NCC, NSS, സ്പോർട്സ്, യൂത്ത് ഫെസ്റ്റിവൽ എന്നിവയിൽ ഗ്രേസ് മാർക്കിന് അർഹരായ തേർഡ് ആൻഡ് ഫോർത്ത് സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർ ആദ്യ അവസരത്തിലെ മാർക്കിൽ തന്നെ ഗ്രേസ് മാർക്ക് ചേർക്കുന്നതിനായി സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഫോർമാറ്റ് പൂരിപ്പിച്ച് ഇമെയിലായോ നേരിട്ടോ സർവകലാശാല ടാബുലേഷൻ സെൻറ്ററുകളിൽ എത്തിക്കേണ്ടതാണ്. അപ്പം എന്താ, സപ്ലിമെൻ്ററി പരീക്ഷകളൊക്കെ എഴുതി പരീക്ഷയ്ക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ ആദ്യം എഴുതിയ പരീക്ഷയെ തന്നെ ഗ്രേസ് മാർക്ക് ആഡ് ആകണമെങ്കിൽ ഇത് ഫില്ല് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. താങ്ക് യു.